നമ്മളിപ്പോ ഈ വിഷയത്തിൽ കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കരുവന്നൂരിലെ ഇരകൾക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലൊരു തർക്കമുണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ വസ്തുതകൾ തെറ്റായിട്ട് പരാമർശിക്കുമ്പോൾ അത് തിരുത്തേണ്ട ഒരു ബാധ്യതയുണ്ട്. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയത് ബി ജെ പി ആണ്. ബി ജെ പിയുടെ പ്രതിനിധി എം വി സുരേഷാണ്. അദ്ദേഹം പാർട്ടിയുടെ മണ്ഡല ഭാരവാഹിയാണ്. അദ്ദേഹം മുമ്പ് സി പി എം പ്രവർത്തകനായിരുന്നു. അതിനുശേഷം ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ച സമയത്ത് അദ്ദേഹത്തെ കള്ളക്കേസുണ്ടാക്കി ബാങ്കിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം വന്നത് ബി ജെ പിയിലേക്കാണ്. ഇന്ന് അദ്ദേഹം ബി ജെ പിയുടെ മണ്ഡലം ഭാരവാഹിയാണ്. അദ്ദേഹമാണ് ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിന് ഹർജി കൊടുത്തത്. അത് ബി ജെ പിയുമായി കൂടിയാലോചിച്ച് അതിന്റെ മുഴുവൻ ചെലവുകളും വഹിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അല്ലാതെ വേറെ ഒരിരയും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് ഒരു ഹൈക്കോടതിയിലും പോയിട്ടില്ല. ഒരു കോൺഗ്രസ്സുകാരനും ഒരു ഇരകളെ കൊണ്ടും സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോയിട്ടില്ല. തെറ്റായിട്ടുള്ള കാര്യമാണ്. ആരാന്റെ കുട്ടിയുടെ പിതൃത്വം ദയവ് ചെയ്ത് കോൺഗ്രസ് ഏറ്റെടുക്കരുത് എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട്. ഇതുപോലെ തന്നെ, അല്ല ഇനി ഞാൻ പറഞ്ഞോട്ടെ, പറഞ്ഞതിന് ശേഷം പറഞ്ഞോളൂ. അതുപോലെ തന്നെ ഓരോ അധികാര സ്ഥാനങ്ങളിലും ഇപ്പോ ഈ അടുത്ത് അനിലക്കരെ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തത് ഒഴികെ ഇപ്പൊ ഈ അന്വേഷണം ഇതുവരെ എത്തിയതുവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങളിലെല്ലാം പരാതി കൊടുത്തത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. അടിവരയിട്ടിട്ട് ഞാൻ പറയുന്നു, ഇഡിക്ക് പരാതി കൊടുത്ത ആരാണ്? കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. കോൺഗ്രസിന്റെ ഒരാൾ കൊടുത്തിട്ടില്ല. ഒരു ഇരയെ കൊണ്ട് കൊടുപ്പിച്ചിട്ടില്ല. ഇഡിക്ക് പരാതി കൊടുത്തത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്, എം വി സുരേഷ് കൊടുത്തിട്ടുണ്ട്, ഇഡിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷാജിക്ക് പരാതി കൊടുത്തതും ഈ വിഷയത്തിൽ ഇഡിയുടെ അന്വേഷണം സാധ്യമാക്കിയതും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. പക്ഷേ കോൺഗ്രസ് സമരം ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല. കോൺഗ്രസ് സമരരംഗത്തുണ്ട്, തർക്കമില്ല. കോൺഗ്രസ് സമരരംഗത്തുണ്ട്. പക്ഷേ നിയമ പോരാട്ടത്തിൽ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് നിയമ പോരാട്ടത്തിൽ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഈ അവസാനം മാത്രമാണ് പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ടുള്ളത്. വസ്തുതയായിട്ടുള്ള കാര്യമാണ്. ഇനി ഇവിടെ പറഞ്ഞതിന് ഉത്തരമായിട്ട് ഒരു ദുഷ്ടനാക്കോട് കൂടിയിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് പദയാത്ര നടത്തിയത്. അതൊരു തെറ്റായിട്ടുള്ള പരാമർശമാണ്. അതൊക്കെ പിൻവലിക്കണം. താങ്കളെ പോലുള്ള ആളുകൾ അത് പറയരുത്. ഓരോ വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഓരോ പാർട്ടിയും പരിപാടികൾ സംഘടിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭാരതി ജോഡോ യാത്ര നടത്തിയില്ലേ? അത് രാഹുൽഗാന്ധിക്ക് വേണ്ടിയാണോ? നിങ്ങൾ പറഞ്ഞത് ഈ നാടിന് വേണ്ടിയിട്ടാണെന്നാ. പക്ഷേ ഭാരത് ജോഡോ യാത്ര നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ പേരിലാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര എന്നാണ് അതിന് പേര്. ഇപ്പൊ ടി എം പ്രതാപൻ യാത്ര നടത്തി. ടി എം പ്രതാപന്റെ പേരിലാണ് യാത്ര നടത്തിയത്. അതിനർത്ഥം ആ വ്യക്തിക്ക് വേണ്ടി യാത്ര നടത്തുന്നു എന്നല്ല. ആ യാത്രയിൽ ഉന്നയിക്കുന്ന വിഷയം എന്താണ്, ആർക്കു വേണ്ടിയാണ് ആ ജാഥയിൽ ആ വിഷയം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, വ്യക്തിക്ക് വേണ്ടി യാത്ര നടത്തുന്നു എന്ന തരത്തിൽ പറയരുത്. അത് തെറ്റാണ്. നമ്മളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അത്തരത്തിൽ മോശമായിട്ട് ഉള്ള പരാമർശങ്ങൾ നടത്തരുത്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തിയെ കുറിച്ചോട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ രണ്ടുവട്ടം ആലോചിക്കണം. സുരേഷ് ഗോപി കരുവന്നൂർ വിഷയത്തിൽ ഇപ്പോഴല്ല ഇടപെടുന്നത്. നിങ്ങൾ സെറിബ്രൽ പൾസി രോഗം ബാധിച്ച മക്കളെ ചികിത്സിക്കാൻ പണമില്ല എന്ന് പറഞ്ഞ ഒരു അച്ഛൻ കരഞ്ഞ സമയത്ത് ജയിച്ചൊരു എം പി അവിടെ ആരും കണ്ടില്ല. അവിടെ ചെന്നത് തൃശൂകാർ തോൽപ്പിച്ച സുരേഷ് ഗോപിയാണ്. അവർക്ക് ചികിത്സിക്കാൻ പണം കൊടുത്തത് സുരേഷ് ഗോപിയാണ്. ചികിത്സ കിട്ടാതെ മരിച്ച ആ ഫിലോമിനയുടെ വീട്ടിൽ ചെന്ന് അവരെ സഹായിച്ചത് സുരേഷ് ഗോപിയാണ്. ഇപ്പോ ശശി ചികിത്സ കിട്ടാതെ മരിച്ചു. 3.5 ലക്ഷം രൂപ അവർക്ക് ബാധ്യതയാണ്, ചികിത്സിക്കാൻ വേണ്ടി ബാധ്യതയാണ്. ആ വീട്ടിൽ ചെന്ന് ആ 3.5 ലക്ഷം രൂപയുടെ ബാധ്യതയും ഏറ്റെടുത്തു. 1 വർഷത്തേക്ക് അവരുടെ ചികിത്സയും ഏറ്റെടുത്തു. അതിനുശേഷമാണ് ഈ പറയുന്ന എം പി അവിടെ ചെല്ലുന്നത്. എന്നിട്ട് വീട്ടുകാരോട് പറയാണ് ചികിത്സ ഞാൻ ഏറ്റെടുക്കാം. അപ്പൊ അവർ പറഞ്ഞു ഇതൊക്കെ സുരേഷ് ഗോപി മുന്നേ വന്ന് ഏറ്റെടുത്തു പോയി, ഇനി അതിന് ആവശ്യമില്ല. ഇത് നിങ്ങളെ എല്ലാ കോൺഗ്രസ്സുകാരെയും അടച്ചാക്ഷേപിക്കുകയല്ല, സമരം ചെയ്ത കോൺഗ്രസ്സുകാരെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഒരു തെറ്റുമില്ല. പക്ഷേ ഈ തൃശ്ശൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഈ എം പി ഇത്രയും മരണം അവിടെ നടന്നിട്ട് അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു സഹായവും ആ കരുവന്നൂരുകാർക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പൊള്ളേണ്ട കാര്യമില്ല. നിങ്ങൾ അടച്ചാക്ഷേപിച്ചിട്ടില്ല. എം പി ആണ് പറഞ്ഞത്. ആ എം പിയുടെ ഒരു സഹായവും കരുവന്നൂരിലെ സഹകാരികൾക്ക് കിട്ടിയിട്ടില്ല. ഈ പരിപാടി കാണുന്ന ആളുകളുണ്ടല്ലോ, അവര് മനസ്സിലാക്കട്ടെ, കരുവന്നൂരിൽ എന്തെങ്കിലും ഒരു സഹായം ജയിച്ച എം പിയെ കൊണ്ടുണ്ടായോ? പക്ഷെ തോറ്റ എം പി, തോറ്റ വ്യക്തി അവിടെ ചെന്ന് ഈ കാര്യങ്ങളിലെല്ലാം സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തെ അപമാനിക്കാനൊന്നും അതിനുള്ള യോഗ്യത, അദ്ദേഹത്തിന്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത ജയിപ്പിച്ചു വിട്ട ഈ ആൾക്കില്ല എന്ന് പറയാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്.